കൊച്ചി കലൂർ രാജ്യാന്തര സ്റ്റേഡിയത്തിൽ ഇന്ത്യ വെസ്റ്റ് ഇൻഡീസ് ക്രിക്കറ്റ് മത്സരം നടത്തുന്നതിൽ ആശങ്ക പങ്കുവച്ച KFA. വേദി തീരുമാനിക്കുന്ന കാര്യത്തിൽ കൂടുതൽ കൂടിയാലോചന വേണമെന്ന് KFA പ്രസിഡന്റ് KMI മെത്ര മനോരമ ന്യൂസിനോട് പറഞ്ഞു. അതേസമയം ഫുട്ബോളിന് തടസ്സമില്ലാതെ ക്രിക്കറ്റ് നടത്താൻ കഴിയുമെങ്കിൽ രണ്ടും നടക്കട്ടെ എന്നാണ് GCDA ചെയർമാന്റെ നിലപാടെന്ന് ചെയർമാൻ CN മോഹനൻ പറഞ്ഞു. രാജ്യാന്തര ക്രിക്കറ്റ് മത്സരത്തിന് വേദിയാകണമെങ്കിൽ കൊച്ചി സ്റ്റേഡിയത്തിൽ 5 പിച്ചുകളെങ്കിലും നിർമ്മിക്കണം. ക്രിക്കറ്റ് പിച്ചിനായി മൈതാനമധ്യത്തിന്റെ ഉയരം കൂട്ടേണ്ടി വരും. പിച്ചിൽ നിന്ന് ബൗണ്ടറിയിലേക്ക് എല്ലാ വശത്തും നേരിയ ചെരിവും വേണം. ഇതുപോലെ മൈതാനമൊരുക്കണമെങ്കിൽ നിലവിലെ പ്രതലം പൂർണ്ണമായും പൊളിക്കണം. ഫിഫ സാങ്കേതിക സംഘത്തിന്റെ നിർദ്ദേശാനുസരണം തയ്യാറാക്കിയ ഡ്രെയിനേജ് സംവിധാനവും പൊളിക്കേണ്ടി വരും. ഇത്തരത്തിൽ ക്രിക്കറ്റിന് വേണ്ടി പാകപ്പെടുത്തുന്ന മൈതാനം ഫിഫ നിലവാരത്തിലുള്ള ഫുട്ബോൾ ഗ്രൗണ്ടാക്കി മാറ്റാൻ 6 മാസമെങ്കിലും എടുക്കും. വീണ്ടും അടുത്ത വർഷം വീണ്ടും നിലവാരമുള്ള ഫുട്ബോൾ മത്സരത്തിന് വേദിയാകണമെങ്കിൽ ഇതേ പ്രോസസ്സ് വീണ്ടും ആവർത്തിക്കണം. ഫുട്ബോളിന് വേണ്ടി ഇത് മുഴുവൻ പൊളിച്ചു മാറ്റണം. അല്ലെങ്കിൽ നിരപ്പ് ഞാൻ പറയുന്നത് 365 ദിവസവും കൊച്ചി സ്റ്റേഡിയത്തിൽ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കണമെന്ന് ആർക്കാണ് താല്പര്യം? തിരുവനന്തപുരത്ത് രാജ്യാന്തര നിലവാരവും ആധുനിക സൗകര്യങ്ങളുമുള്ള സ്റ്റേഡിയം ഉള്ളപ്പോൾ കൊച്ചിയിൽ ക്രിക്കറ്റ് നടത്തണമെന്ന് നിർബന്ധം പിടിക്കുന്നത് ജനങ്ങളുടെ നികുതി പണം പാഴാക്കാനാണെന്നും ആക്ഷേപമുണ്ട്. 60 കോടി രൂപ ഈ മൈതാനത്തിന് മുടക്കിയത് 5 മാസമായിട്ടില്ല വേൾഡ് കപ്പ് കഴിഞ്ഞിട്ട്. അപ്പോൾ നമ്മൾ അതിനുവേണ്ടി മാത്രമാണോ ഇത്രയും കാശ് ചെലവഴിച്ചത്? അപ്പോൾ ഇതിനൊക്കെ ആരുത്തരം പറയും? ഇതൊക്കെ ഏത് കേന്ദ്രങ്ങളിൽ നിന്നാണ് ഇതിനുള്ള തീരുമാനങ്ങൾ എടുക്കുന്നത്? ക്രിക്കറ്റ് പിച്ചിന് മേൽ പുല്ല് പിടിപ്പിച്ച് ഫുട്ബോൾ കളിക്കുന്നത് താരങ്ങൾക്ക് പരിക്കേൽക്കാനുള്ള സാധ്യത കൂട്ടുമെന്നും വിലയിരുത്തപ്പെടുന്നു. മനോരമ ന്യൂസ്, കൊച്ചി.